കോൺഗ്രസിൽ സീറ്റ് ചർച്ചകൾ തുടങ്ങും മുമ്പ് തന്നെ സീറ്റിനായി ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. നാളുകളായി കോൺഗ്രസിന് വേണ്ടി തൊണ്ടകീറ് പ്രസംഗിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താന് ഇത്തവണ സീറ്റ് കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ വിവരമറിയും. കൊല്ലത്ത് പീതാംബരക്കുറുപ്പ് ശ്വേതാമേനോൻ പ്രശ്നത്തിൽ കുരുങ്ങിയപ്പോൾ അവിടെ കിട്ടുമെന്ന് കരുതിയതാണ്. എന്നാൽ ഇപ്പോൾ ശശി തരൂർ ഇനി തിരുവനന്തപുരത്ത് മത്സരിക്കില്ലെന്ന സാധ്യത ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ണിത്താനെ മത്സരിപ്പിക്കണം. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കേരളത്തെ AI ഗ്രൂപ്പുകളുടെ മാത്രം കളിയരങ്ങാക്കിയിട്ട് വർഷങ്ങൾ എത്രയായി. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ചത് ഇവർ രണ്ടുപേരും കൂടാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ചവർ രണ്ടുപേരും കൂടാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിമാരെ തീരുമാനിച്ചവർ രണ്ടുപേരും കൂടാണ്. പോർട്ട്ഫോളിയോ വീതം വെച്ചവർ രണ്ടുപേരും കൂടാണ്. പാർട്ടി ഭാരവാഹികളെ നിശ്ചയിച്ചവർ രണ്ടുപേരും കൂടാണ്. എക്സിക്യൂട്ടീവ് ഇപ്പതാണ്ട് എടുത്ത അവർ രണ്ടുപേരും കൂടാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ കൂട്ടായി എടുത്തൊരു തീരുമാനം, കൂട്ടായ തീരുമാനം എടുക്കാൻ രണ്ടുപേർക്കും കഴിയാതെ വന്നപ്പോൾ രണ്ടുപേരും വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിലെ സകല സംഭവവികാസങ്ങളുടെയും പിതൃത്വവും ഉത്തരവാദിത്വവും രണ്ടു പേർക്കും കൂടാണ്, മുഖ്യമന്ത്രിക്കും പാർട്ടി പ്രസിഡന്റും കൂടാണ്. ഒരാൾ എന്നെ സഹായിക്കാൻ ശ്രമിച്ചു, ഒരാൾ സഹായിക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല. രണ്ടുപേരും മനസ്സ് വെച്ചില്ല. രണ്ടുപേരും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുമായിരുന്നു. ഒരാൾ മനസ്സ് വെച്ചിട്ട് ഒരാൾ മനസ്സ് അങ്ങനെ നടക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ കൂട്ടായി എന്നെ മത്സരിപ്പിക്കാനൊരു തീരുമാനം എടുത്തില്ല. തീരുമാനമെടുത്തിരുന്നു, ആ തീരുമാനം എന്നെ കൺവേ ചെയ്യിപ്പിച്ചിരുന്നു. ആ തീരുമാനത്തിൽ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ട മണ്ഡലം ഏതാണെന്ന് ഞാൻ പുറത്തു പറയുന്നില്ല. അത് നാളെ ഒരു കാലത്ത് ഉമ്മൻചാണ്ടി നിഷേധിക്കില്ല, രമേശ് ചെന്നിത്തല നിഷേധിക്കില്ല. കാര്യം അവരെന്നെ കേരള ഹൗസിൽ അവരുടെ മുറിയിൽ വിളിച്ചു വരുത്തിയിട്ടാണ് ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തോട്ട് മത്സരിക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഭാരതപ്പുഴയ്ക്ക് ഇപ്പുറത്തോട്ടൊരു മണ്ഡലം എന്നോട് നിർദ്ദേശിച്ചത്, അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്, ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചത്. പക്ഷേ അന്തിമമായി ഇലക്ഷൻ കമ്മിറ്റിയിൽ എൻ്റെ പേര് പറയുമ്പോൾ ഉണ്ടായ ചില സംഭവവികാസം, എൻ്റെ അല്ല, തിരുവനന്തപുരത്ത് നിന്നാണ് പാർലമെൻറ് സ്ഥാനാർത്ഥികളുടെ ക്ലിയറൻസ് നടത്തി വന്നത്. അപ്പോൾ എറണാകുളം കഴിഞ്ഞ് വന്ന് ചാലക്കുടി വരുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടായ തീരുമാനത്തിന് വിരുദ്ധമായ ഒരു തീരുമാനമാണ് ചാലക്കുടി വന്നത്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഓരോ സ്ഥലത്തും ആ ഇവരുടെ തീരുമാനത്തിന് വിരുദ്ധമായി വന്നിടത്തൊക്കെ സ്ഥാനാർത്ഥി മാറിയിട്ടുണ്ട്. അപ്പം എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഞാനത് ഉൾക്കൊണ്ടു. പക്ഷേ പാലക്കാട് മത്സരിക്കാൻ പാർട്ടി അന്ന് ഒരു തീരുമാനമെടുത്തത് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഞാനൊരിക്കലും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനിലേക്ക് അവിടെ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് മത്സരിച്ചിരിക്കുമായിരുന്നു. തലശ്ശേരിയിലും ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ പോകില്ല, മത്സരിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടി ഡിക്ലെയർ ചെയ്തതിന് ശേഷം പോയില്ലെങ്കിൽ പിന്നെ പാർട്ടി അവമാനിക്കലാണ്. ഒരിക്കലും ഞാൻ പാർട്ടിക്ക് അപമാനകരമായ ഒരു സമീപനം ഉണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. പീതാംബരക്കുറുപ്പ് കുഴപ്പത്തിലായപ്പോൾ ഉണ്ണിത്താന്റെ നിലപാടിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുക പോലും ചെയ്തു. ചാനലുകളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ചാനലുകളെ വിമർശിക്കാം, പക്ഷേ സത്യം ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വമാണ് മാധ്യമങ്ങൾക്കുള്ളത്. ആ ഉത്തരവാദിത്വമല്ല ഇന്ന് മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്. നിങ്ങൾക്കാവശ്യം ബ്രേക്കിംഗ് ന്യൂസുകളാണ്. ഇന്ന് പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ഒരു വിവാദ വ്യവസായമായി മാറ്റിയിരിക്കുകയാണ്. വിവാദം ഒരു വ്യവസായമാണ്. ഞാൻ പച്ചയ്ക്കൊരു കാര്യം പറയാം, പീതാംബരക്കുറിപ്പിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കമൻറ്റുകളല്ല സ്ക്രോൾ ചെയ്ത് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞ എന്താണെന്നുള്ളതിൻ്റെ ബൈറ്റ് കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും കയ്യിലുണ്ട്. ആ ബൈറ്റ് കാണിക്കാതെയാണ് അവർ സ്ക്രോൾ ചെയ്ത്. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഈ ശ്വേതാമേനോൻ്റെ വിഷയം വന്നപ്പോൾ ഞാൻ ശ്വേതാമേനോനെ നേരിട്ട് ഫോണിൽ വിളിച്ചു. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, അവരുടെ ഭർത്താവാണ് ഫോണെടുത്തത്. ഭർത്താവ് പറഞ്ഞു ശ്വേത വളരെ അവശയാണ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികം പറഞ്ഞ് എനിക്ക് ശ്വേതയെ കിട്ടേണ്ട, നിങ്ങളോട് സംസാരിച്ചാൽ മതി. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. ഒരു 5 മിനിറ്റ് ശ്വേതയുടെ ഹസ്ബൻഡുമായി സംസാരിച്ചപ്പോൾ ഇങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല, ഞാൻ ശ്വേതയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ശ്വേതയെ വിളിക്കുന്നത്. ഞാൻ ശ്വേതയോട് സംസാരിച്ചപ്പോൾ ശ്വേത എനിക്ക് കുറേ വിവരങ്ങൾ തന്നു. ആ വിവരങ്ങൾ എൻ്റെ മനസ്സിലിരിക്കുകയാണ്. എന്നിട്ടും ചാനലുകാരെൻ്റെ ബൈറ്റെടുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീ പീതാംബരക്കുറുപ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ചാനലുകാർ കഴുകന്റെ കണ്ണുകളുമായി അവിടെ പരതി നടക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകനും ഇത്തരം ഒരു കാര്യം ചെയ്യാൻ ധൈര്യപ്പെടില്ല. ഇത്രയും നന്മ ഉള്ളിൽ പേര് നടക്കുന്ന ഉണ്ണിത്താനെ തിരിച്ചറിയാൻ ചാനലുകൾക്കോ ആയില്ല. ഹൈക്കമാൻഡിനെങ്കിലും കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ്. തെരഞ്ഞെടുപ്പിൽ ഏത് കാട്ടുമൂലയിലും പോയി മത്സരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഒന്നും ആലോചിക്കാതെ പാർട്ടി സീറ്റ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.